മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരാം ഞങ്ങൾ. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരാം ഞങ്ങൾ. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. പിതാവായ ദൈവം തന്റെ പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം നമ്മിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. പിതാവായ ദൈവമേ, ഞങ്ങളുടെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ ലോകത്തിന് വെളിപ്പെട്ട ആ വലിയ സ്നേഹം, ആ സ്നേഹം ഇന്ന് പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളിലേക്ക് അങ്ങ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു എല്ലാവരെയും ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കുകയും പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹത്തിൻ്റെ വലിയ ഒരു നിറവിലേക്ക് നയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ ഞങ്ങളെ ബോധ്യപ്പെടുത്തി തരണമേ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ ബൈബിളിൽ ദൈവം ഒത്തിരിയേറെ സ്നേഹിച്ച ഒരു വ്യക്തിയുണ്ട്, ദാനിയേൽ. ദാനിയേലിന്റെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ദാനിയേൽ സിംഹക്കുഴിയിൽ എറിയപ്പെട്ടു. 7 സിംഹത്തോടൊപ്പം 6 ദിവസം ദാനിയേൽ സിംഹക്കുഴിയിൽ കിടക്കുകയാണ്. ദൈവത്തിന്റെ പ്രവാചകൻ കുഴിയിലേക്കെറിയപ്പെട്ടു, സിംഹക്കുഴിയിലേക്കെറിയപ്പെട്ടു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും ദൈവത്തിന്റെ പ്രവാചകന്മാർക്കും ദൈവത്തിന്റെ വചനമനുസരിക്കുന്നവർക്കും കാപക്ഷമില്ലാതെ ജീവിക്കുന്നവർക്കും സത്യസന്ധർക്കുമൊക്കെ ജീവിതത്തിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. തകർച്ചയുടെ അനുഭവങ്ങൾ, കടുത്ത സഹനത്തിന്റെയും ഒറ്റപ്പെടുത്തലിന്റെയും അനുഭവങ്ങൾ, ദൈവത്തിന് വേണ്ടി ഒത്തിരിയേറെ പ്രവർത്തിച്ചവർക്ക് ജീവിതത്തിലെ ശക്തമായ തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. സത്യസന്ധതയ്ക്ക് വേണ്ടി നിലകൊണ്ടവർ തകർക്കപ്പെടുന്ന അവസ്ഥകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. നമ്മൾ തിരിച്ചറിയണം,
ദൈവത്തെ സ്നേഹിച്ച ആരെയും ഇന്നുവരെ ദൈവം ഉപേക്ഷിച്ചിട്ടില്ല. ദൈവത്തിന്റെ വചനമനുസരിക്കുന്നവര്, കർത്താവിനെ സ്നേഹിക്കുന്നവര് ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. സിംഹക്കുഴിയിൽ എറിയപ്പെട്ട ദാനിയേൽ, ദൈവത്തിന്റെ പ്രവാചകൻ സിംഹത്തോടൊപ്പം കഴിയുക, ദൈവമായ കർത്താവ് സിംഹത്തിന്റെ വായ് പൂട്ടി ദൈവത്തിന്റെ ഭക്തർ തിരിച്ചറിയുക, നമ്മുടെ മുൻപിലുള്ള പ്രശ്നങ്ങൾക്കോ പ്രതിസന്ധികൾക്കോ നമ്മളെ ഒരിക്കലും വിഴുങ്ങുവാൻ സാധിക്കത്തില്ല. ദാനിയേലിനെ കുഴിയിൽ എറിഞ്ഞു. ആ കുഴിയിൽ ദാനിയേലിനോടൊപ്പം ദൈവമുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിന്റെ സഹനങ്ങളിൽ, ഒറ്റപ്പെടുന്ന അവസ്ഥകളിൽ, തീരാ രോഗങ്ങൾ ബാധിച്ച് വർഷങ്ങളോളം കിടപ്പിലാകുമ്പോൾ സഹനത്തിൽ വെന്തുനീറുന്ന നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ മനസ്സിലാക്കുക, ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദാനിയേലിന്റെ കൂടെ സിംഹക്കുഴിയിൽ ദൈവമുണ്ടായിരുന്നു. ദൈവം തന്റെ കരവലയത്തിൽ ദാനിയേലിനെ പൊതിഞ്ഞു. ആ ദൈവം ഇന്ന് എനിക്കും നിങ്ങൾക്കും ശക്തമായ സംരക്ഷണം തരുവാൻ ആഗ്രഹിക്കുന്നു. ഉറപ്പാണ്, നമ്മളെല്ലാവരും കർത്താവിന്റെ സംരക്ഷണ വലയത്തിലാണ്. സങ്കീർത്തനം 34:7 ഇപ്രകാരം പറയുന്നു, ദൈവഭക്തന് ചുറ്റും ദൈവദൂതന്മാർ പാളയമടിച്ച് സംരക്ഷണം നൽകുന്നു. ദൈവമായ കർത്താവ് ഇന്ന് നമുക്ക് സംരക്ഷണം നൽകുന്നത് ദൈവദൂതന്മാരെ അയച്ച് അല്ല, ദൈവം തന്നെ നമ്മുടെ കൂടെ വസിച്ച് നമുക്ക് സംരക്ഷണം നൽകുകയാണ്. അവിടുന്ന് തന്നെ ഉള്ളംകൈയിൽ നമ്മളെ വലിയ കരുതലോടെ കാത്തു സംരക്ഷിക്കുകയാണ്. സിംഹക്കൂട്ടിൽ എറിയപ്പെട്ട ദാനിയേലിനെ വിഴുങ്ങുവാൻ, കടിച്ചു കീറുവാൻ, സിംഹത്തിന്റെ വായ്കൾ തുറക്കപ്പെടുവാൻ കർത്താവ് അനുവദിച്ചില്ല. ഇതാണ് ദൈവത്തിന്റെ കരുതൽ. നിന്റെ മുൻപിൽ വാ പിളർന്നു നിൽക്കുന്ന വലിയ പ്രശ്നങ്ങൾ നിന്നെ വിഴുങ്ങത്തില്ല, അവ നിന്നെ തകർക്കത്തില്ല. അതെന്തുമാവട്ടെ, യേശു നിന്റെ കൂടെയുണ്ട്, നിന്റെ സൃഷ്ടാവ് നിന്റെ കൂടെയുണ്ട്, നിന്റെ സംരക്ഷകനായ ദൈവം, പരിപാലകനായ ദൈവം നിന്റെ കൂടെയുണ്ട്. ആർക്കും നിന്നെ തകർക്കുവാനോ പരാജയപ്പെടുത്തുവാനോ സാധ്യമല്ല. സിംഹക്കൂട്ടില് ദാനിയേൽ പട്ടിണിയായിരുന്നു. കുടിക്കുവാൻ വെള്ളമില്ല, കഴിക്കുവാൻ ആഹാരമില്ല. വലിയ ദാരിദ്ര്യത്തിന്റെ ഒരു വിഷമം ദാനിയേൽ അവിടെ അറിയുക. ദാനിയേലിനെ ദൈവം വളരെയധികം ഉയർത്തിയതാ. ദൈവം ഒത്തിരിയേറെ ഉയർത്തിയ ആ വ്യക്തി സിംഹക്കൂട്ടിൽ കിടക്കുമ്പോൾ ദൈവം ആ വ്യക്തിയുടെ ജീവിതത്തില് അങ്ങനെ ഒരു പ്രതികൂല അവസ്ഥ ഒരുക്കി. സിംഹക്കൂട്ടിൽ സിംഹത്തോടൊപ്പം കിടക്കുമ്പോൾ ദാനിയേൽ ദൈവത്തെ ദുഷിച്ചില്ല, ദാനിയേൽ ദൈവത്തെ പഴിപറഞ്ഞില്ല, ദാനിയേൽ ദൈവത്തെ ആരാധിച്ചു. സിംഹക്കൂട്ടിൽ കിടന്ന് ദൈവത്തെ ആരാധിച്ച ദാനിയേൽ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവ സ്നേഹം അനുഭവിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ ഒരു വിശ്വാസിക്ക് സാധിക്കണം. നിന്റെ മുൻപിൽ നിൽക്കുന്ന
പ്രശ്നങ്ങൾ എത്ര വലുതുമായിക്കൊള്ളട്ടെ, ആ പ്രശ്നങ്ങളിലൂടെ ഒരിക്കലും നീ തകർന്നു പോകുവാൻ യേശു അനുവദിക്കത്തില്ല. ജീവിതത്തിന് സഹനങ്ങളും തകർച്ചകളും ഉണ്ടാകുമ്പോൾ വിശ്വാസികൾ പോലും ചിന്തിക്കുന്നു, ദൈവമേ നീ എന്നെ കൈവിട്ടോ, നീ എന്നെ തള്ളിക്കളഞ്ഞോ, എന്റെ ഈ കഷ്ടത നീ കാണുന്നില്ലേ. എത്രമാത്രം നന്നായിട്ട് ജീവിക്കുവാൻ ഞാൻ പരിശ്രമിച്ചവനാ, എന്നിട്ടും എന്റെ ജീവിതത്തിലേക്ക് കണ്ണുനീരിന്റെ, വേദനകളുടെ, നൊമ്പരങ്ങളുടെ അനുഭവങ്ങൾ, എവിടെ തൊട്ടാലും പരാജയങ്ങൾ, ദൈവമേ നീ എന്നെ കൈവിട്ടോ എന്ന് ചിന്തിക്കുന്ന, ഒരുപക്ഷെ അങ്ങനെയൊക്കെ ആലോചിക്കുന്ന നിമിഷങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മള് തിരിച്ചറിയ, ഒരിക്കലും നമ്മളെ ദൈവമായ കർത്താവ് ഉപേക്ഷിക്കത്തില്ല, നമ്മളെ ഉപേക്ഷിക്കുവാൻ അവിടുത്തേക്ക് സാധിക്കത്തില്ല. സങ്കീർത്തനം 89:15, ഉത്സവ ആഘോഷത്താൽ അങ്ങേ സ്തുതിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അവർ അങ്ങയുടെ മുഖത്തിന്റെ പ്രകാശത്തിൽ നടക്കുന്നു, അവർ നിത്യം അങ്ങയുടെ നാമത്തിൽ ആനന്ദിക്കുന്നു. ഉത്സവ ആഘോഷത്താൽ കർത്താവിനെ സ്തുതിക്കാനാ വചനം പറയുന്നത്. ജീവിതത്തിലെ തകർച്ചകളാൽ വരിഞ്ഞു മുറുക്കപ്പെടുമ്പോൾ ഉത്സവ ആഘോഷത്താൽ, ആനന്ദത്താൽ ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു വിശ്വാസി അങ്ങനെ ആയിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സങ്കീർത്തനം 89:17-18, അങ്ങാണ് അവരുടെ ശക്തിയും മഹത്വവും, അങ്ങയുടെ പ്രസാദം കൊണ്ടാണ് ഞങ്ങളുടെ കൊമ്പ് ഉയർന്നു നിൽക്കുന്നത്. കർത്താവാണ് ഞങ്ങളുടെ പരിച, ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് ഞങ്ങളുടെ രാജാവ്. കർത്താവാണ് എന്റെ ശക്തി, കർത്താവാണ് എന്റെ മഹത്വം, കർത്താവിന്റെ പ്രസാദം കൊണ്ടാണ് എന്റെ കൊമ്പ് ഉയർന്നു നിൽക്കുന്നത്. ഒരിക്കലും യേശു നമ്മളെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. സിംഹക്കുഴിയിൽ കിടക്കുമ്പോഴും നമ്മളെ മറക്കാത്തവനായ ദൈവം സഹനത്തിന്റെ തീച്ചൂളകളിൽ നീറിനീറി കഴിയുമ്പോഴും നമ്മളെ കൈവിടാത്തവനായ യേശു ദാനിയേലിന്റെ ജീവിതത്തിൽ ഇടപെടുകയാണ്. ഭക്ഷണമില്ല, വെള്ളമില്ല, ദിവസങ്ങൾ പിന്നിട്ടു. അവിടെ ദൈവം തന്റെ കരവലയത്തിന്റെ ഉള്ളിൽ ദാനിയേലിനെ പൊതിഞ്ഞു. വിശപ്പും ദാഹവും കൊണ്ട് ദാനിയേൽ മടുത്തിട്ടുണ്ട്. ആ സിംഹക്കുട്ടിൽ ദൈവത്തെ ദുഷിക്കാതെ, ദൈവത്തെ ആരാധിച്ചുകൊണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദാനിയേലായിരുന്നു. ഹബക്കൂക്ക് എന്നൊരു പ്രവാചകൻ തന്റെ വേലക്കാർക്ക് ഭക്ഷണം കൊടുക്കുവാനായിട്ട് വയലിലേക്ക് പോവുകയാണ് ഭക്ഷണവുമായിട്ട്. അവൾ കർത്താവിന്റെ ദൂതൻ ഹബക്കൂക്കിന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നിന്റെ കൈവശമുള്ള ഈ ഭക്ഷണം ബാബിലോണിലെ സിംഹക്കൂട്ടിൽ കിടക്കുന്ന ദാനിയേലിന് കൊണ്ടുപോയി കൊടുക്കുക. ഇതാണ് ദൈവത്തിന്റെ കരുതൽ. ദിവസങ്ങളായിട്ട് ഭക്ഷണം കഴിക്കാതെ വിശന്ന് പൊരിഞ്ഞ ദാനിയേലിന്റെ വിശപ്പറിഞ്ഞ ദൈവം ഹബക്കൂക്കിനോട് പറയുന്നു, ഈ ഭക്ഷണം കൊണ്ടുപോയി എന്റെ ദാസനായ, എന്റെ പ്രവാചകനായ ദാനിയേലിന് നീ കൊണ്ടുപോയി കൊടുക്കുക. ആ പ്രവാചകൻ പറയുന്നു, എനിക്ക് ബാബിലോൺ അറിയില്ല, ദാനിയേലിനെ അറിയില്ല. ദൈവത്തിന്റെ ദൂതൻ അതിന് പരിഹാരമുണ്ടാക്കി, ഹബക്കൂക്കിന്റെ മുടിയില് പിടിച്ചു പൊക്കിയെടുത്തു. ആകാശത്തിലൂടെ മാലാഖ ഹബക്കൂക്കിനെയുമായിട്ട് പറക്കുകയാണ് കർത്താവിന്റെ ദൂതൻ.
നമ്മുടെ ജീവിത പ്രതിസന്ധികളിൽ ദൈവം തന്റെ ദൂതനെ അയച്ചല്ല ഇടപെടാൻ പോകുന്നത്. ദൈവം ദൂതനെ അയച്ചല്ല നമ്മളെ ആശ്വസിപ്പിക്കാൻ പോകുന്നത്. എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ദൈവം തന്നെ ഇറങ്ങി വരാൻ പോകുക. ഇത് സത്യമാണ്. നിനക്ക് വേണ്ടി നിന്റെ സൃഷ്ടാവ് ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നിന്റെ മുൻപിൽ അടക്കപ്പെട്ട വാതിലുകൾ അവൻ തുറക്കും. നിന്റെ മേലിട്ടിരിക്കുന്ന ചങ്ങലകളെ അവൻ പൊട്ടിക്കും. നിനക്ക് വേണ്ടി നിന്റെ ദൈവമായ കർത്താവ് പ്രവർത്തിക്കാൻ പോകുക. സഹനങ്ങളിലും നമ്പരങ്ങളിലും പരാജയങ്ങളിലും കിടന്ന് നഷ്ടം തിരിയുമ്പോൾ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥകളിലായിരിക്കുമ്പോൾ പ്രിയ സഹോദര സഹോദരി, യേശുവിന്റെ ഉള്ളം കയ്യിലാണ് നീ. നീ തകർന്നു പോകുവാൻ അവിടുന്ന് സമ്മതിക്കത്തില്ല. ഒരു തിന്മയും നിന്നെ വിഴുങ്ങത്തില്ല. ഒരു പ്രതിസന്ധിയും നിന്നെ കീഴ്പ്പെടുത്തത്തില്ല. നിനക്ക് എതിർനിന്നവരൊക്കെ നിന്റെ പക്ഷത്താകുന്ന സമയം വരികയാണ്. കർത്താവിന്റെ പക്ഷത്തുണ്ട്. ആര് എന്നെ എതിർക്കും? എന്റെ യേശു എന്റെ പക്ഷത്തുണ്ട്. എന്റെ ദൈവം എന്റെ പക്ഷത്തുണ്ട്. ആർക്കും എന്നെ തകർക്കാനായിട്ടാവില്ല. ദൈവദൂതൻ ഹബക്കൂക്ക് പ്രവാചകനെ ദാനിയേൽ കിടക്കുന്ന സിംഹക്കൂടിന്റെ മുകളിൽ എത്തിച്ചു. ഹബക്കൂക്ക് വിളിക്കുന്നു, ദാനിയേൽ ദാനിയേൽ, ഇതാ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി ഭക്ഷണം എത്തിച്ചിരിക്കുന്നു. ദാനിയേലിന്റെ പുസ്തകം 14:38, ദൈവം നിനക്ക് എത്തിച്ചു തന്നിരിക്കുന്ന ഭക്ഷണം കഴിച്ചാലും. ദാനിയേൽ പറഞ്ഞു, ദൈവമേ അങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. ദാനിയേൽ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചു. കർത്താവിന്റെ ദൂതൻ ഉടൻ തന്നെ ഹബക്കൂക്കിനെ അവന്റെ സ്ഥലത്തേക്ക് മടക്കി കൊണ്ടുവന്നു. ദാനിയേൽ കിടക്കുന്ന സിംഹക്കൂട്ടിൽ ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയാണ് ദൈവം. ദാനിയേൽ പറയുന്നു, ദൈവമേ അങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങൊരിക്കലും മറന്നിട്ടില്ല. ദൈവം ദാനിയേലിനെ ഓർമ്മിച്ചു. കാരണമുണ്ട്, ദാനിയേൽ അത്രയധികമായിട്ട് ദൈവത്തെ സ്നേഹിച്ചു. ദാനിയേലിന്റെ വിശപ്പിന് ഭക്ഷണം എത്തിച്ചു കൊടുത്ത ദൈവം എനിക്ക് നിങ്ങൾക്കും വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് പോകുക. അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. നീ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മകനാണോ? ഒരിക്കലും ദൈവം നിന്നെ ഉപേക്ഷിക്കത്തില്ല. ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഞെരുക്കത്തിന്റെ ഉള്ളിൽ ശത്രുക്കളുടെ മുൻപിൽ കർത്താവ് വിരുന്നൊരുക്കുന്നവനാണ്. ഹബക്കൂക്ക് പ്രവാചകനെ അയച്ച് ദാനിയേലിന് ഭക്ഷണം കൊടുത്ത ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി എല്ലാം ഒരുക്കി വച്ചിരിക്കുകയാ. സിംഹക്കൂട്ടിൽ നിന്ന് ദാനിയേലിനെ ദൈവം രക്ഷിച്ചു. നിന്റെ തകർച്ചകളിൽ നിന്ന് കർത്താവ് കൈപിടിച്ചുയർത്തും. നീ വീണുപോയിരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് കർത്താവ് നിന്നെ കരകയറ്റും. അത് കടബാധ്യതയാകാം, രോഗമാകാം, ജീവിതത്തിലെ പരാജയങ്ങളും പാളിച്ചകളുമാകാം. എന്തുമാവട്ടെ, യേശു നിന്നെ കരകയറ്റാനായിട്ട് പോയ സിംഹക്കുടിയിൽ നിന്ന് ദാനിയേലിനെ കരയിലെത്തിച്ച ദൈവം എല്ലാ തകർച്ചകളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും നിങ്ങളെ ഓരോരുത്തരെയും കരക്കെത്തിക്കുവാനായിട്ട് പോകുക. ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കുന്നവനല്ല ദൈവം. നിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാൻ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെയും ദൈവം ഇന്നുവരെ ഉപേക്ഷിച്ച ചരിത്രം കേട്ടിട്ടില്ല. പ്രതിസന്ധികളിലും തീരാത്ത വ്യാധികളിലും എല്ലാം കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. വയറുവിശന്ന ദാനിയേലിന് ഭക്ഷണം എത്തിച്ചു കൊടുത്ത കർത്താവ് നമ്മുടെ വിശപ്പ്, നമ്മുടെ ദാഹം കാണുന്നുണ്ട്, നമ്മുടെ ഞെരുക്കങ്ങൾ കാണുന്നുണ്ട്.
നമ്മുടെ നൊമ്പരങ്ങളും വേദനകളും കാണുന്നുണ്ട്. ഒരിക്കലും അവിടുന്ന് നമ്മളെ കൈവിടത്തില്ല. സംഗീതം 125:1-2, കർത്താവിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്. നീ കർത്താവിനെ ആശ്രയിക്കുക, നീ തകർന്നു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. എപ്പോഴും കർത്താവിനെ ആശ്രയിക്കുക, കർത്താവിൽ ശരണം പ്രാപിക്കുക. പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂഴ്ന്നു നിൽക്കുന്നത് പോലെ കർത്താവ് ഇന്നും എന്നേക്കും തന്റെ ജനത്തെ വലയം ചെയ്തിരിക്കുന്നു. കർത്താവ് തന്റെ ജനത്തെ ഇന്നും എന്നേക്കും വലയം ചെയ്തിരിക്കുന്നു. കർത്താവിന്റെ സുരക്ഷിതത്വത്തിന്റെ വലയിലാണ് നമ്മൾ ഓരോരുത്തരും. കർത്താവിന്റെ സ്നേഹത്തിന്റെ വലയിലാണ് നമ്മൾ ഓരോരുത്തരും. സംഗീതം 125:3 പറയുന്നു, നീതിമാന്മാർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ദേശത്ത് ദുഷ്ടരുടെ ചെങ്കോൽ ഉയരുകയില്ല. നീതിമാന്മാർക്കെതിരായിട്ട് ദുഷ്ടന്റെ ചെങ്കോൽ ഉയരുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ദുഷ്ടൻ നിന്നെ കീഴ്പ്പെടുത്തത്തില്ല. ആർക്കും നിന്നെ തകർക്കാനായിട്ടാവില്ല. കർത്താവ് കൂടെയുണ്ട്. നമുക്ക് ആ വലിയ വിശ്വാസത്തിലേക്ക് വരാം. ഇപ്പോൾ അനുഭവിക്കുന്ന സഹനങ്ങളും വേദനകളും കർത്താവ് ഏറ്റെടുക്കും. കർത്താവ് നിത്യമായ സന്തോഷവും ആനന്ദവും നമുക്ക് നൽകും. നമ്മുടെ കണ്ണുനീരിന് ഒരു അവസാനമുണ്ടാവും. നമ്മുടെ നൊമ്പരങ്ങൾക്ക് ഒരവസാനമുണ്ടാകും. പരാജയത്തിൽ നിന്ന് വലിയ വിജയത്തിലേക്ക് അവിടെ നിന്നെ നയിക്കും. സിംഹക്കുഴിയിൽ നിന്ന് ദാനിയേലിനെ തൻ്റെ ഉള്ളങ്കയിൽ കോരിയെടുത്ത ദൈവം, ആ കർത്താവിൻ്റെ മുറിവേറ്റ കരങ്ങളിലാണ് നമ്മൾ. നീ ഒരിക്കലും എന്ത് സഹനം വന്നാലും തകർച്ച വന്നാലും പതറിപ്പോകരുത്. നീ പരാജയപ്പെടുവാൻ യേശു ഒരിക്കലും സമ്മതിക്കത്തില്ല. യേശു നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട്. നമുക്ക് അവിടുത്തെ മഹത്വപ്പെടുത്താം, അവിടുത്തേക്ക് നന്ദി പറയാം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. പിതാവെ നന്ദി, പരിശുദ്ധാത്മാവെ നന്ദി. ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവെ മഹത്വം. ഈ ചേച്ചി അവിടെ തൃശ്ശൂർ ദൈവസംഘങ്ങളിൽ വെച്ചുള്ള ഒരു പങ്കെടുത്തതാണ്. ഇതുകൂടാതെ ഒരു സന്തോഷം പറയാൻ കൂടുതലുള്ളത്, ചേച്ചിക്ക് 6 മക്കളുണ്ട്. 6 മക്കളിൽ ഇളയ മോനാണ്. മോന്റെ പേര് ജോനാഥൻ. നല്ല പേര് കേട്ടോ, ജോനാഥൻ. അപ്പൊ ഈ കുഞ്ഞിന് കിട്ടിയ അത്ഭുത സൗഖ്യം, ജനിച്ച് നടക്കാൻ തുടങ്ങിയപ്പോ മുതല് ജോനാഥൻ ബെരല് കുട്ടിയാണ് നടന്നിരുന്നത്. അപ്പൊ എന്റെ വലിയപ്പനൊക്കെ ജസ്റ്റ് ഇങ്ങനെയൊന്ന് ഇതാക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച അതായിരിക്കുന്നത്. പക്ഷെ ഇപ്പന്റെ ഭയങ്കര എപ്പോഴും കൊച്ചിങ്ങനെ ഉയർത്തി പിടിച്ച നിൽക്കുള്ളു. ഒരു 5 മിനിറ്റ് പോലും കുഞ്ഞിന്റെ അടുത്ത് കൂത്തില്ലായിരുന്നു. പിന്നെ ഞാൻ ഒരു 9 വയസ്സൊക്കെ ഇപ്പൊ എല്ലാവരും കളിയാക്കാനും വഴക്ക് പറയാനും തുടങ്ങി. അപ്പൊ ഞാൻ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു. കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞത് ബ്രെയിനിന്റെ കുഴപ്പമാണ്, കൊച്ചിന്റെ കാല് തളർന്നു പോകും, പ്ലാസ്റ്റർ ഇട്ട് കിടത്തണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഓർമ്മയൊക്കെ പോകും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം തന്നെ തൃശ്ശൂർ ജൂബിലി മെഡിക്കൽ കോളേജിലത്തെ റാവു ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുതിഞ്ഞരമ്പിന്റെ നീളക്കുറവാണ്, ബ്രെയിനിന്റെ വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല, ഇത് ഷൂ ഇട്ടിട്ട് പറ്റിയില്ലെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് ഞരമ്പിന് നീട്ടം വെപ്പിക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പൊ പേടിയായി, കാലത്ത് ഞരമ്പ് ഓപ്പറേഷൻ ചെയ്ത് കാല് തളർന്നു പോയാലോ എന്ന് വെച്ച് ഒന്നും ചെയ്തില്ല, ധ്യാനങ്ങൾക്കൊക്കെ പോകുമ്പോ ഇവനെ കൊണ്ടുപോകും. അങ്ങനെ ശക്തൻ കൺവെൻഷനില് സാബു ബ്രദറിന്റെ കൺവെൻഷനില് ഞങ്ങള് വന്നപ്പോ സാബു ബ്രദർ പ്രാർത്ഥിച്ചു, എന്നാലും അവനെ സൗഖ്യം കിട്ടിയില്ല അവിടെ വെച്ച്. പക്ഷെ അന്ന് തൊട്ട് എന്റെ മനസ്സില്
ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വന്ന് ധ്യാനം കൊടുക്കുന്നൊരു അതിയായ ആഗ്രഹം വന്നു. ഞാൻ പിള്ളേരുടെ അടുത്തൊക്കെ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ വന്ന് ധ്യാനം കൂടാന്ന്. അപ്പൊ പിള്ളേരെല്ലാവരും നാലു പേരെ കിട്ടിയുള്ളൂ, രണ്ടു പേർക്ക് പരീക്ഷയും പിന്നെ ജോലിയുടെ ഇത് കാരണം അവർ ലീവ് കൊടുത്തില്ല. പിന്നെ എല്ലാവരും കൂടി ധ്യാനത്തിന് വന്നു. ഇവിടെ വന്നപ്പോഴും കാലി പൊതിച്ചെന്നെയാണ് നടന്നിരുന്നത്. പക്ഷെ ബ്രദറ് കുട്ടികളുടെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു സൗഖ്യം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിന് ഇന്നലെ വീണ്ടും സാഹ ബ്രദറിന്റെ അടുത്ത് കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിന് ഇന്നലെ രാത്രി തൊട്ട് കാലി ശരിക്കും നടക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അവൻ പറഞ്ഞു അമ്മ എന്റെ കാലി ശരിയായി. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു ആ രീതി നീ മാറ്റണം, നീ കാലി ഉപ്പിറ്റി താഴ്ത്തിവെക്കാൻ പറഞ്ഞു. പിന്ന കാലത്ത് ഞാൻ എഴുന്നേറ്റ് ഇവൻ തലച്ചിക്കാൻ എന്റെ അടുത്ത് വന്നപ്പ ഇവൻ ശരിക്കും എന്റെ അടുത്ത് നിൽക്കാണ് ഉപ്പുറ്റി ചവിട്ടിട്ട്. അപ്പൊ ഞാൻ പതുക്കേനെ നോക്കിയപ്പോ ഇവന്റെ ഉപ്പുറ്റി താഴ്ത്ത് കുട്ടി നിൽക്കാം. അപ്പൊ എനിക്ക് ദൈവഭാവിയെ ധ്യാനകേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന് അഞ്ചു ദിവസത്തെ ക്ലാസ് കളഞ്ഞിട്ടാണ് ജോനാഥനും കാതറിനൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞ അഞ്ചു ദിവസത്തെ ക്ലാസ് പോയാലും ദൈവം അതൊക്കെ വലിയ നന്മയാക്കി മാറ്റി തരും. അവന് ഇവിടെ വന്ന കാരണം ഈ ഒരു അനുഗ്രഹം, ഇത് ഞങ്ങളുടെ നാട്ടിലെ എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. ഇവന്റെ കാലി ഇങ്ങനെയാണ്, എല്ലാവരും കളിയൊക്കെ വഴക്കുപറയൊക്കെ ചെയ്യായിരുന്നു. ഇപ്പൊ ദൈവം വലിയ അനുഗ്രഹം തന്നതിന് യേശുവെ സ്തോത്രം. യേശു പതിനൊന്ന് വർഷമായിട്ട് ഇനി ഒന്ന് ഉറപ്പിച്ചു വേണ്ടി ഈ കുടുംബത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചു. യേശുവിൻ ഞങ്ങളെല്ലാവരും വലിയ സ്നേഹത്തോടെ ഞങ്ങളുടെ ഈ കുഞ്ഞിനെ അമ്മയും മക്കളെ എല്ലാവരെയും സമർപ്പിക്കുന്നു, അനുഗ്രഹിക്കണമേ. യേശുവേ ഈ കുഞ്ഞ് നിന്റേതായി മാറട്ടെ. ഹല്ലേലൂയ്യ. യേശുവേ നന്ദി. യേശുവേ സ്തുതി.